ശ്രീ അരവിന്ദ് പൈ. ഞാൻ ചോദിച്ച നാല് ചോദ്യങ്ങൾക്കും കൃത്യമായ കാരണങ്ങളോടെ നിഗമനങ്ങളിലൂടെ ശരി ഉത്തരങ്ങളിലെത്തി. യാഗം പൂർത്തിയാക്കി യജ്ഞത്തിലേക്ക് പ്രവേശിക്കുമോ ഇല്ലയോ എന്ന് നമുക്കറിയാം. കൗണ്ട് ഡൗൺ സ്റ്റാർട്ട്സ് നൗ. Thumbs up is the sign. Good. Mr. Pai, walk in, please. Welcome back, Mr. Pai. Mr. Pai, നല്ലൊരു തീരുമാനം, സാഹസികമായ തീരുമാനം. താങ്കളുടെ മുന്നിൽ ഒരു വിജ്ഞാന ഗോളമുണ്ട്. ഇക്കുറി ആ ഗോളത്തിൽ നിറയെ വിഷയങ്ങളുണ്ട്. ആ വിഷയങ്ങൾ രാഷ്ട്രീയം, സാഹിത്യം എന്നിങ്ങനെ വിവിധ വിഷയങ്ങൾ. ആ വിഷയങ്ങളിൽ താങ്കൾക്ക് ലഭിക്കുന്ന വിഷയത്തിൽ നിന്നും ആ വിഷയവുമായി ബന്ധപ്പെട്ട ഒരാളിൻ്റെ പേര് മനസ്സിലോർമ്മിച്ച് താങ്കൾ ഞാനുമായി അശ്വമേധത്തിൽ ഏർപ്പെടും. തിരഞ്ഞെടുത്തുകൊള്ളു. ശരി, എന്നോട് പറയരുത് എന്താണെന്ന്, താങ്കൾ വായിച്ചോ. വലിയ ബുദ്ധിമുട്ടുണ്ടോ? ബുദ്ധിമുട്ടാണ്. ബുദ്ധിമുട്ടാണ്. അതെ. ആ വിഷയം വേണ്ട എങ്കിൽ താങ്കൾക്ക് മറ്റൊരു വിഷയം തിരഞ്ഞെടുക്കാൻ ആദ്യ റൗണ്ടിൽ അവസരമുണ്ട്. പക്ഷേ 18 ചോദ്യങ്ങൾ എന്നുള്ളത് എനിക്ക് രണ്ട് ബോണസ് ചോദ്യങ്ങൾ താങ്കൾ തരേണ്ടി വരും. ഓക്കെ സർ, ഐ ഡിസൈഡഡ് ടു ഗോ വിത്ത് ദി സെക്കൻഡ് ഓപ്ഷൻ വേർ ഐ വിൽ ബി ഗിവിങ് യു 20 ക്വസ്റ്റ്യൻസ്. മറ്റൊരു വിഷയം. ശരി, ആയിക്കോട്ടെ. ഇപ്പോൾ കിട്ടിയ വിഷയം നേരത്തെതിനേക്കാളും ബുദ്ധിമുട്ടാണോ നോക്കൂ. ഇനി അല്ല അല്ലേ? അല്ല, ആദ്യത്തതിനേക്കാൾ ഭേദമാണിത്. അതെ അതെ. സോ രണ്ട് ചോദ്യങ്ങൾ ബോണസ് തന്നതിൽ ഇത്തവണ ദുഃഖമില്ല. ഗുഡ്. യെസ്. യു ഡോണ്ട് റിഗ്രറ്റ് ഓൺ യുവർ ഡിസിഷൻ? ഡു യു റിഗ്രറ്റ്? നോ, നോ റിഗ്രറ്റ്സ് ഇൻ ലൈഫ് സർ. പ്ലീസ് മിസ്റ്റർ പൈ. അരവിന്ദ് പൈ ഫിലാറ്റലിയിൽ കമ്പമുള്ള ആളാണ്. സ്റ്റാമ്പ് ശേഖരണത്തിൽ വിജയം കരസ്ഥമാക്കിയ, അംഗീകാരങ്ങൾ നേടിയ അരവിന്ദ് പൈയുടെ മനസ്സിൽ ഒരു ഫിലാറ്റലിസ്റ്റ് ആകുമോ യജ്ഞം? അരവിന്ദ് പൈ, ഇനി ഹോട്ട് സീറ്റിൽ അരവിന്ദ് പൈക്ക് ഇരിക്കാം. ഒരു നിമിഷം ഒരു അനുമതി പത്രം ലഭിക്കാം. അരവിന്ദ് പൈ വിചാരിച്ച വ്യക്തിയെ ശ്രീ വി കെ ശ്രീരാമൻ താങ്കൾ അംഗീകരിക്കുന്നു? അപ്രൂവ്ഡ്. അംഗീകരിക്കുന്നു. ആ വ്യക്തിയെക്കുറിച്ച് ഞാൻ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് യെസ് ഓർ നോ എന്ന് കൃത്യമായി പറയാൻ അരവിന്ദ് പൈയെ ഏറ്റവും കുറഞ്ഞത് 6 തവണ സഹായിക്കാം എന്ന് കമ്പ്യൂട്ടർ ഉറപ്പ് കൊടുക്കുന്നു. നിമ്മി, പ്ലീസ്. ഗോൾഫ്, എന്തെങ്കിലും ഐഡിയ ഉണ്ടോ പൈക്ക്? വൈ ഗോൾഫ് ഈസ് കോൾഡ് ഗോൾഫ്? ഗോ ഫ്ലൈയിങ് എന്ന എന്തെങ്കിലും ഒരു കോൺസെപ്റ്റ് കൊണ്ടായിരിക്കാം ഗോൾഫ് എന്നിട്ടതല്ല ഇട്ടത്. എൻ്റെ ഒരു മനസ്സ് പറയുന്നു, നോട്ട് ഷുവർ. മനോഹരമായ മനോഹരമായ ഒരു ഗസ്സാണ്, പക്ഷെ തെറ്റാണ്. അതെ, അതുകൊണ്ടല്ല. പക്ഷെ നല്ല രസമുള്ളൊരു ഗസ്സാണത്. ഒരു എൻ്റർടൈൻമെൻറ്റിന് വേണ്ടി ഗോ ഫ്ലൈ എന്നുള്ളത് കൊണ്ട് ഗോൾഫ് എന്നിട്ട് അല്ല. ഗോൾഫ് എന്നത് ഒരു അബ്രീവിയേഷനാണ്. ഗോൾഫ് എന്നത് GOLF എന്നാണ്. ഈ കളി തുടങ്ങിയ കാലഘട്ടങ്ങളിൽ ഈ കളിയിൽ പുരുഷന്മാർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, സ്ത്രീകൾക്ക് പ്രവേശനം ഇല്ലായിരുന്നു അടുത്ത ഇടവരെ. അതുകൊണ്ട് തന്നെ ഈ കളിക്ക് അന്ന് പറഞ്ഞിരുന്ന നിയമം ജെൻറിൽമെൻ ഓൺലി, ലേഡീസ് ഫോർബിഡൺ എന്നാണ്. എല്ലാ ഗോൾഫ് ക്ലബ്ബുകളിലും ആദ്യം എഴുതി വച്ചിരുന്നത് ജെൻറിൽമെൻ ഓൺലി, ലേഡീസ് ഫോർബിഡൺ. ജെൻറിൽമെനിൻ്റെ ജിയും ഓൺലിയുടെ ഒയും ലേഡീസിൻ്റെ എല്ലും ഫോർബിഡൻ്റെ എഫും ചേർത്ത് അതിനെ ചുരുക്കി അബ്രീവിയേഷനാക്കി ഗോൾഫ് എന്ന പേരിട്ടു എന്നതാണ് സത്യം. അരവിന്ദ് പൈ, ഹിയർ സ്റ്റാർട്ട്സ് മൈ ഫസ്റ്റ് ക്വസ്റ്റ്യൻ. താങ്കൾ വിചാരിച്ച വ്യക്തി ഒരു പുരുഷൻ? യെസ്. ഇന്ത്യൻ? യെസ്. മലയാളി? അല്ല സർ. ജീവിച്ചിരിപ്പുണ്ടോ? യെസ്. 50 വയസ്സിന് മുകളിൽ പ്രായം? യെസ്.
രാഷ്ട്രീയം, കല, സാഹിത്യം ഇതിലൊന്നാണോ പ്രധാന മേഖല? നോ. മതപരം, ആത്മീയം, സാമൂഹ്യ പ്രവർത്തനം എന്നിവയിലൊന്നാണോ പ്രധാന മേഖല? നോ സർ. സ്പോർട്സ്, ശാസ്ത്രം? നോ. ബിസിനസ്, ഔദ്യോഗിക വൃത്തി? സെക്കൻഡ് ഓപ്ഷൻ ഒന്നുകൂടി. ബിസിനസ്, ഒഫീഷ്യൽ? എനിക്ക് ക്ലിയർ അല്ല, അതൊന്നുകൂടി. അദ്ദേഹത്തിന്റെ പ്രശസ്തിക്ക് കാരണം അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട ഐഡന്റിറ്റി ബിസിനസ്സോ ഔദ്യോഗിക വൃത്തിയോ ഒഫീഷ്യലോ ആണോ? യെസ്. ബിസിനസ്? യെസ്. സൗത്ത് ഇന്ത്യൻ? യെസ്. തമിഴ്നാട്? നോ. അദ്ദേഹത്തിന്റെ അച്ഛന്റെ പേര് വിത്തൽ എന്നാണോ? അല്ല. അദ്ദേഹത്തിന്റെ ഭാര്യയുടെ പേര് സുധ എന്നാണോ? അല്ല. ആന്ധ്രാപ്രദേശ് ആണോ അദ്ദേഹത്തിന്റെ സംസ്ഥാനം? അല്ല. അല്ല. എനിക്കിനി മൂന്ന് ചോദ്യങ്ങൾ കൂടെ മാത്രമേ ഉണ്ടാകുമായിരുന്നുള്ളൂ. പക്ഷേ മിസ്റ്റർ പൈ, താങ്കൾ ഓപ്ഷൻ ചേഞ്ച് ചെയ്ത് എനിക്ക് രണ്ട് ചോദ്യങ്ങളുടെ ബോണസ് ആദ്യം തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഐ ഹാവ് ടു മോർ ക്വസ്റ്റ്യൻസ്. എനിക്ക് അഞ്ച് ചോദ്യങ്ങളുണ്ട് ഇനി ചോദിക്കാൻ. യെസ്. മിസ്റ്റർ പൈ, അദ്ദേഹത്തിൻ്റെ പ്രവർത്തന മേഖല ഇന്ത്യക്കകത്ത് മാത്രമാണ്? നോ. ഒരു ബിസിനസ്മാൻ ആകുമ്പോൾ ഹി വിൽ ഹാവ് ഞാൻ ഓർഗനൈസേഷൻ അല്ലെങ്കിൽ ഒരു കമ്പനി, അദ്ദേഹത്തിന് സ്ഥാപനം ഉണ്ടാകുമല്ലോ. ആ സ്ഥാപനത്തിൻ്റെ പേര് ആരംഭിക്കുന്നത് എ ബി സി ഡി ഇ എഫ് ജി എച്ച് ഐ ജെ കെ എൽ എം എൻ ഒ പി ക്യു ആർ എസ് ടി യു വി എക്സ് വൈ ഇസെറ്റ്, ഇതിൽ ഒരക്ഷരത്തിലാണ്? ഫസ്റ്റ് ലെറ്റർ ഇതിലേതെങ്കിലും ഒന്നാണോ സ്റ്റാർട്ട് ചെയ്യുന്നത്? യെസ്. അതെ, ഈ 25 ആൽഫബറ്റ്സിൽ ഒന്നിലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ആണ്? അതെ. ഡബ്ല്യുവിലല്ല. ശരി. ഇസ് ഹി അബവ് 70? നോ. അദ്ദേഹം കോൺട്രാവേഴ്സികളിൽ, വിവാദങ്ങളിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. വിവാദം ഇല്ല. നെവർ എവർ. നെവർ എവർ. അദ്ദേഹം മരുഭൂമികളുള്ള പ്രദേശവുമായി വളരെ ശക്തമായ ബിസിനസ് ബന്ധം. മരുഭൂമികളുള്ള പ്രദേശം എന്ന് വെച്ചാൽ സർ, ഇവിടെ ഇന്ത്യയിലാണോ അതോ ലൈക്ക്? ഇന്ത്യയിൽ ആകണമെന്നില്ല, ഗൾഫ് നാടുകളിൽ മരുഭൂമി ഇഷ്ടം പോലെ. വ്യാപകമായിട്ടില്ല. വ്യാപകമായില്ല. ഇല്ല സർ. ഇല്ല. ചോദ്യങ്ങളെല്ലാം കഴിഞ്ഞു. ഞാൻ സഞ്ചരിച്ച വ്യത്യസ്ത വഴികളിലൂടെയാണ് സഞ്ചരിച്ചു നോക്കിയത്. ആദ്യമേ പ്രാഥമിക തലത്തിൽ നിന്നാണ് അന്വേഷണം ആരംഭിച്ചത് ആ ബിസിനസ്സുകാരനെ കണ്ടെത്താൻ വേണ്ടി. അത് സുധയുടെ ഭർത്താവല്ല എന്നറിഞ്ഞപ്പോൾ തന്നെ ശ്രീ നാരായണമൂർത്തിയെ നമുക്ക് ഒഴിവാക്കാൻ കഴിയും. ഡബ്ല്യു എന്തിനാണ് ചോദിച്ചത് എന്ന് മനസ്സിലായി കാണുമല്ലോ. വിപ്രോയിലൂടെ സഞ്ചരിക്കുകയായിരുന്നു അപ്പോൾ എൻ്റെ മനസ്സ്. അവസാന നിമിഷത്തിൽ എൻ്റെ മനസ്സ് യു എ എക്സ്ചേഞ്ചിലേക്കാണ് കടന്നുപോയത്. ഞാൻ ശ്രീ ബി ആർ ഷെട്ടിയിലേക്ക് ഒന്ന് യാത്ര ചെയ്തതാണ്. മരുഭൂമികളുള്ള പ്രദേശത്താണോ പ്രധാന പ്രവർത്തനം എന്ന് ചോദിച്ചു. താങ്കൾ വിചാരിച്ച കർണാടകക്കാരനായ ആ വ്യവസായി. പറഞ്ഞോളൂ മിസ്റ്റർ പൈ, ആരെയാ വിചാരിച്ചത്? ഏഷ്യയിൽ ആദ്യമായിട്ട് 5-സ്റ്റാർ റെക്കോർട്ടിൽ സ്റ്റാർട്ട് ചെയ്ത ശ്രീ വിട്ടൽ കമത്ത് ആണ് ഞാൻ മനസ്സിൽ വിചാരിച്ചത് സർ. സർ, അത് പറയുമെന്ന് എനിക്ക് തോന്നിയേക്കാം. ബിക്കോസ് യു ഹാവ് നെയിം ദ ഫസ്റ്റ് കാമത്ത്.
ഗ്രൂപ്പ് ഓഫ് ഹോട്ടൽസിന്റെ സാരഥിയാണ് വിത്തൽ ക്യാമറസ്. യെസ്, അഭിനന്ദനങ്ങൾ, കൺഗ്രാജുലേഷൻസ്. മിർ റിയൽട്ടേഴ്സിന്റെ 25,000 റുപ്പീസ് റൗണ്ടിൽ താങ്കൾക്ക് വിജയം.